ബൈക്ക് റാലി അല്പസമയം മുൻപ് ഈ വൈത്തിരി ടൗണിലൂടെ കടന്നുപോയി. കൃത്യം 7 മണിക്ക് തന്നെ നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെയുള്ള വ്യാപാരികൾ, ടാക്സി ഡ്രൈവർമാർ, അങ്ങനെയുള്ള ആളുകൾ, ഈ നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് വാഹന റാലി എത്താൻ വേണ്ടി. ഇവിടേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം, 2018 ഒരു മുറിവാണ് ആ കാടിനുള്ളിൽ കിടക്കുന്നത്. അതായത് വൈത്തിരി ബസ് സ്റ്റാൻഡ് 2018 പ്രളയത്തിൽ തകർന്നുപോയ ബസ് സ്റ്റാൻഡാണ്. അതിനകത്ത് ATM ഉൾപ്പെടെയുള്ള കടകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മുറിവുള്ള ഒരു നാടാണ്. ആ നാട്ടിലൂടെയാണ് ഈ മഹാവാഹന റാലി കടന്നു പോകുന്നത്. ടാക്സി ചേട്ടന്മാരെ കാണാം. ചേട്ടാ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം? വളരെ മോശമാണ്, വളരെ മോശമാണ്. ടൂറിസ്റ്റുകളൊന്നും വരാത്തതുകൊണ്ട് വളരെ മോശമായിട്ട് പോവുകയാണ്. ഓട്ടങ്ങൾ വളരെ കമ്മിയായിരിക്കുന്നു. ഓട്ടമില്ല, വൈകിട്ട് വരെ ഒരു 300-150 റുപ്യൊക്കെ 10,000 പേര് ഓടുന്നുള്ളൂ. വൈത്തിരിക്കാർ മാത്രമേ ഓട്ടം കയറാനുള്ളൂ. ആ, വൈത്തിരിക്കാർ മാത്രമേ ഓട്ടം കയറുള്ളൂ. എസ്റ്റേറ്റ് ഏരിയകളിലെ ആൾക്കാർ മാത്രമേ ഓട്ടം കയറാനുള്ളൂ. കുന്നുമലയൊക്കെ കയറുന്ന ടൂറിസ്റ്റുകൾ ആരും വരുന്നില്ല. ടൂറിസ്റ്റുകൾ ആരും കുറേയായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ പൂക്കളിലേക്കാണെങ്കിൽ തുറക്കാട്ടിട്ടാണ് ഇത്രയും കാലമായിട്ട്. പിന്നെ വെച്ചാൽ ഇവിടെ ഓട്ടങ്ങളില്ല. പിന്നെ ഈ ചെറിയ 2 മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം കയറുകയാണ്. 2 മഴ വെച്ചാൽ ഈ പുഴയിൽ മണൽ കോരുന്നില്ല. വെള്ളം കോരാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മണൽ കോരാനുള്ള എന്തെങ്കിലും പുഴയിൽ നിന്ന് മണൽ കോരി കഴിഞ്ഞാൽ കുറേ വെള്ളം കയറൽ, വീടുകൾ ചെറിയ വീടുകൾക്ക് വെള്ളം കയറലൊക്കെ അവസാനിപ്പിക്കും. നമ്മളെ ദുരന്തം ഭയങ്കരമാണ്. ഓട്ടക്കാർക്ക് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരന്തങ്ങൾ ഇവിടെ നിന്ന് വൈത്തിരി നീങ്ങി തുടങ്ങിയോ? അതോ നീങ്ങി തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരും ടൂറിസ്റ്റുകളൊന്നും ആരും വരുന്നില്ല അങ്ങോട്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗം തന്നെ ഇപ്പോൾ ഉച്ച ടൈം രാവിലെ ടൈമൊക്കെ ആളേ ഉണ്ടാവില്ല. ഇപ്പം കാണാൻ ഈ ആൾക്കാർ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. കാലിയൊക്കെ നമ്മൾ 1-2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ അതിൻ്റെ ഒരു ഓട്ടം കിട്ടുന്നത്. അത് കഴിഞ്ഞ് 30 രൂപ 40 രൂപ ഓട്ടം കിട്ടും. വൈകുന്നേരം മുതൽ ഒരു കഷ്ടത്തിന് 300 രൂപ ഉണ്ടാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്.